നമസ്കാരം, ന്യൂസ് അറ്റ് മരീനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കാവ്യ സജീവ്. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടിക്കാനം മരിയൻ കോളേജിൽ പുതിയ സ്റ്റുഡൻറ് കൗൺസിൽ. ചെയർമാനായി എം കോം രണ്ടാം വർഷ വിദ്യാർത്ഥി ജെറി നീപ്പനും വൈസ് ചെയർപേഴ്സണായി എം എം എച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥി ജ്യോതി കൃഷ്ണയും തെരഞ്ഞെടുക്കപ്പെട്ടു. വയനാട് ദുരിതഭൂമിയിൽ കൈത്താങ്ങായി മരിയൻ കലാലയം. കുറഞ്ഞു വസന്തം തീർത്ത പരുന്തുമ്പ. കുട്ടിക്കാനം മരിയൻ കോളേജിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. 2024 പാരീസ് ഒളിമ്പിക്സിന് തിരശീല വീണു. 6 മെഡലുകളുമായി ഇന്ത്യ 21-ാം സ്ഥാനം. വാർത്തകൾ വിശദമായി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ പുതിയ സ്റ്റുഡൻറ് കൗൺസിൽ. ചെയർമാനായി എം കോം രണ്ടാം വർഷ വിദ്യാർത്ഥി ജെറി നീപ്പനും വൈസ് ചെയർപേഴ്സണായി എം എം എച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥി ജ്യോതി കൃഷ്ണയും തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടുതൽ വിശേഷങ്ങളുമായി അക്സാന ഷിബു നമ്മോടൊപ്പം ചേരുന്നു. മരിയൻ കോളേജിലെ 2024-25 വർഷത്തേക്കുള്ള യൂണിയൻ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായ നിലകളിൽ തന്നെ നടക്കുവാനിടയായി. ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ എല്ലാ ക്ലാസുകളിൽ നിന്നുമുള്ള പ്രതിനിധികളെയാണ് തിരഞ്ഞെടുത്തത്. 118-ഓളം വരുന്ന പ്രതിനിധികൾ ചേർന്നാണ് യൂണിയനിലെ 20 സ്ഥാനങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളെ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുത്തത്. കോളേജ് ചെയർപേഴ്സണായി എം കോം രണ്ടാം വർഷ വിദ്യാർത്ഥി ജെറി നീപ്പനും കോളേജ് വൈസ് ചെയർപേഴ്സണായി എം എം എച്ച് രണ്ടാം വർഷ വിദ്യാർത്ഥിനി ജ്യോതി കൃഷ്ണയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇലക്ഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി ഫാദർ ഷൈജു നമുക്കൊപ്പമുണ്ട്. മരിയൻ കോളേജിൽ നമ്മളുടെ ഇലക്ഷൻസ് വളരെ സമാധാനപൂർവ്വമായിട്ട് നമുക്ക് ഈ വർഷം നടത്താൻ സാധിച്ചു. നമ്മളൊരു പൊളിറ്റിക്സ് ഫ്രീ ക്യാമ്പസായിട്ടാണ് മരിയൻ കോളേജിൽ വർഷങ്ങൾ തുടങ്ങിയപ്പം തൊട്ട് ഈ വർഷം വരെ നടത്തിയിട്ടുള്ളത്. നമ്മൾക്കിവിടെ രണ്ട് ഫേസിലാണ് ഈ ഇലക്ഷൻസ് നടത്തുക. ക്ലാസ് റൂമിൽ വോട്ടിംഗ് ഓടുകൂടി, അത് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടിങ്ങോടുകൂടി അവരുടെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ അവരാദ്യം സെലക്ട് ചെയ്യും. സെക്കൻഡ് ഫേസ് യൂണിയന് വേണ്ടിയുള്ള നമ്മുടെ മരിയൻ കോളേജ് സ്റ്റുഡൻസ് കൗൺസിൽ എന്നാണ് നമ്മുടെ യൂണിയൻ അറിയപ്പെടുക. ആ കൗൺസിലേക്കുള്ള ഇലക്ഷൻസ് നടക്കും. അതിന് നമുക്ക് 20-ഓളം പൊസിഷൻസ് ആണുള്ളത്. ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി മുതൽ പറഞ്ഞിരിക്കുന്ന 20-ഓളം പൊസിഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ ഈ ഒരു വർഷം നമുക്ക് കിട്ടിയ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്കൊരു ഇലക്ട്രോണിക് വോട്ടിംഗും കൂടെ നടത്താൻ സാധിച്ചു. വരും വർഷങ്ങളിൽ നമ്മുടെ എല്ലാ ഇലക്ഷൻസും, ക്ലാസ് റൂമിലുള്ളതും അതുപോലെ തന്നെ സെക്കൻഡ് ഫേസ് യൂണിയനിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷൻസും നമുക്കിങ്ങനെ നടത്താൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഈ ട്രയൽ റൺ വിജയിച്ചതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ ഉടനെ വരാൻ പോകുന്നു. ഏകദേശം 20-ഓളം പേരടങ്ങുന്ന അതിശക്തമായ ഒരു യൂണിയനാണ് നമുക്ക് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. വളരെ പക്വതയോടെ കോളേജിനോട് ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു യൂണിയനായിരിക്കും ഇത്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അറിയുക, അത് മാനേജ്മെൻറ്റിന് മുന്നിൽ എത്തിക്കുക, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ നിമിഷവും നിലകൊള്ളുന്ന ഒരു വിദ്യാർത്ഥി സൗഹൃദ, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനായിരിക്കും ഇത്. വയനാട് ദുരിതഭൂമിയിൽ കാരുണ്യത്തിൻ്റെ സ്പർശവുമായി മരിയൻ കലാലയം. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ ആശ്വാസമാവുകയാണ് മരിയനിലെ വിദ്യാർത്ഥി സമൂഹം. ഞാൻ ഇവിടെ NSS വോളണ്ടിയർ സെക്രട്ടറിയാണ് അരുൺ. അപ്പം നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ NSS കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫണ്ട് കളക്ഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പ്രോപ്പർട്ടീസും ക്ലോത്ത്സും ഫുഡ് ഐറ്റംസും ഒക്കെയാണ് നമ്മളിപ്പം ശേഖരിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് നല്ല രീതിയിൽ തന്നെ അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന് ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ മരിയൻ കോളേജും NSS യൂണിറ്റിൻ്റെയും സംയുക്തമായിട്ട് ഒരു കളക്ഷൻ യൂണിറ്റ് നമ്മൾ ഇന്നലെ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. കളക്ടർ പറഞ്ഞതനുസരിച്ച് മെറ്റീരിയൽസാണ് നമ്മൾ മെയിനായിട്ട് കളക്ട് ചെയ്തത്. കുറഞ്ഞു വസന്തം തീർത്ത പരുന്തുംപാറ. കുട്ടിക്കാനത്തിന് സമീപം പരുന്തുംപാറയിൽ വിരിഞ്ഞ കുറഞ്ഞു വസന്തത്തിൻ്റെ വിശേഷങ്ങളുമായി അങ്കിത സുസൻ സാജു. ഇടുക്കിക്ക് മാറ്റുകൂട്ടി നീലപ്പൂക്കാലം, വീണ്ടും വിരുന്നെത്തി വസന്തകാലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്ത് നിന്ന് കുമിളിയിലേക്കുള്ള വഴിയിലെ കള്ളിപ്പാറ എന്ന പ്രദേശത്താണ്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പരുന്തുംപാറയിലെ മലനിരകളിലൊന്നിലാണ് കുറിഞ്ഞി പൂത്തു നിൽക്കുന്നത്. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ മേട്ടുകുറിഞ്ഞിയാണിത്. എങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് നീലക്കുറിഞ്ഞിയാണെന്നാണ് പ്രചരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഒരു ദിവസം വൈകിട്ട് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് ഒരു 20 പേരുണ്ടായിരുന്നു. ബൈക്കിന് ഞങ്ങൾ പോയി പരുന്തുംപാറയായിരുന്നു. അവിടെ ഒരു മലയുണ്ടായിരുന്നു. ആ മല ഫുള്ള് കയറി മുകളിലെത്തിയപ്പോഴാണ് കാണാൻ പറ്റിയത്.
കുറേ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ അവസാനമായിട്ട് കണ്ടത് 5ാം ക്ലാസ്സിലെങ്ങാണ്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കാണുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. സ്ത്രൊബിലാന്ത സെസിലിസ് എന്നതാണ് കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ വരെ ഉയരമുള്ള കുന്നിൻ ചെരുവുകളിലാണ് ഇവ വളരുക. 1000 വകഭേദമുള്ള കുറിഞ്ഞിപ്പൂക്കൾ 1 വർഷം മുതൽ 16 വർഷത്തെ ഇടവേളകളിലാണ് പൂക്കാറുള്ളത്. കണ്ണിന് കുളിർമയേകുന്നതും പ്രകൃതിയുടെ അടുത്ത് നിൽക്കുന്നതുമായ ഈ നീലവസന്ത കാണുവാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. ക്യാമറമാൻ ഹരിയോടൊപ്പം റിപ്പോർട്ടർ അങ്കിത. കുട്ടിക്കാനം മരിയൻ കോളേജിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനമായ ഓഗസ്റ്റ് 12 ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുട്ടിക്കാനം മരിയൻ കലാലയത്തിലെ കൊമേഴ്സ് വിദ്യാർത്ഥികൾ മനോഹരമായ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. രണ്ടായിരത്തി 2024 പാരീസ് ഒളിമ്പിക്സിന് തിരശീല വീണു. 6 മെഡലുകളുമായി ഇന്ത്യ 71ാം സ്ഥാനത്ത്. 17 ദിവസം നീണ്ടുനിന്ന പാരീസ് ഒളിമ്പിക്സിന് സമാപനം. 40 സ്വർണം ഉൾപ്പെടെ 126 മെഡലുകളുമായി US 1ാം സ്ഥാനത്തും 40 സ്വർണ മെഡലുകൾ നേടി 91 മെഡലുകളുമായി ചൈന 2ാം സ്ഥാനത്തും എത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ പുതിയ സ്റ്റുഡന്റ് കൗൺസിൽ. ചെയർമാനായി MCOM 2ാം വർഷ വിദ്യാർത്ഥി ജെറി നീപ്പനും വൈസ് ചെയർപേഴ്സണായി MMH 2ാം വർഷ വിദ്യാർത്ഥി ജ്യോതി കൃഷ്ണയും തെരഞ്ഞെടുക്കപ്പെട്ടു. വയനാട് ദുരിതഭൂമിയിൽ കൈത്താങ്ങായി മരിയൻ കലാലയം. കുറിഞ്ഞിവസന്തം തീർത്ത പരുന്തുംപാറ. കുട്ടിക്കാനം മരിയൻ കോളേജിൽ അന്താരാഷ്ട്ര യുവജന ദിനം ആചരിച്ചു. 2024 പാരീസ് ഒളിമ്പിക്സിന് തിരശീല. 6 മെഡലുകളുമായി ഇന്ത്യ 71ാം സ്ഥാനത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.